ദൈവമുണ്ടോ? രചന MM അക്ബർ. അധ്യായം 6. മുകളിൽ പറവകളെ പിടിച്ചു നിർത്തുന്നവൻ. അവർക്ക് മുകളിൽ ചിറക് വിടർത്തിക്കൊണ്ടും ചിറക് കൂട്ടിപ്പിടിച്ചുകൊണ്ടും പറക്കുന്ന പക്ഷികളുടെ നേർക്ക് അവർ നോക്കിയില്ലേ? പരമകാരുണികനല്ലാതെ മറ്റാരും അവയെ താങ്ങി നിർത്തുന്നില്ല. തീർച്ചയായും അവൻ എല്ലാ കാര്യവും കണ്ടറിയുന്നവനാകുന്നു. 67-ാം അധ്യായം 19-ാം സൂക്തം. ആകാശത്തിൻ്റെ അനന്തതയിലൂടെ പറക്കുവാൻ ആഗ്രഹിക്കാത്തവരായി ആരാണുള്ളത്? നൂറ്റാണ്ടുകളായുള്ള മനുഷ്യൻ്റെ പറക്കാനുള്ള ആഗ്രഹം കവിതകളിലും കഥകളിലും പുരാണങ്ങളിലുമെല്ലാം തെളിഞ്ഞു കാണാൻ കഴിയും. ദീർഘനാളത്തെ ഗവേഷണ പരീക്ഷണങ്ങളിലൂടെ ഇന്ന് പറക്കാനാവശ്യമായ യന്ത്രങ്ങൾ രൂപകൽപ്പന ചെയ്യാൻ മനുഷ്യന് കഴിഞ്ഞിട്ടുണ്ട്. നൂറ്റാണ്ടുകളുടെ നിരന്തരമായ പരിശ്രമമുണ്ട് പറക്കൽ യന്ത്രങ്ങളുടെ പിന്നിലെന്ന് നമുക്കറിയാം. കഠിനാധ്വാനത്തിലൂടെ നാം രൂപപ്പെടുത്തിയെടുത്ത ഉന്നതമായ സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ അത്യന്താധുനിക വിമാനങ്ങൾ പോലും പ്രകൃതിയിലെ പറക്കൽ യന്ത്രങ്ങളുടെ അടുത്തൊന്നും എത്തുകയില്ല. അനായാസം ആകാശത്തിലൂടെ പറന്നു നീങ്ങുന്ന പക്ഷികളെ അസൂയയോടെ നോക്കിയിരുന്ന പൗരാണിക മനുഷ്യരിൽ നിന്ന് ഏറെയൊന്നും വ്യത്യസ്തരല്ല ഇക്കാര്യത്തിൽ സൂപ്പർസോണിക് വിമാനങ്ങളിൽ സഞ്ചരിക്കുന്ന ആധുനിക മനുഷ്യരുമെന്നതാണ് വസ്തുത. പക്ഷികൾ അന്നും ഇന്നും മനുഷ്യരുടെ അസൂയയ്ക്ക് പാത്രമാകുന്ന സൃഷ്ടികൾ തന്നെ. പക്ഷികളും മനുഷ്യരും പുരാതന കാലം മുതൽ തന്നെ മനുഷ്യരെ ആകർഷിച്ചിരുന്നവയാണ് പക്ഷികൾ. പ്രാകൃത വിശ്വാസങ്ങളിൽ പക്ഷിദേവന്മാരും ദേവതകളും ഉണ്ടായിരുന്നതായി കാണാൻ കഴിയും. ഗരുഡനും മയിലുമെല്ലാം ദേവവാഹനങ്ങളായി ഭാരതീയർ ആരാധിച്ചു വന്നിരുന്ന പക്ഷികളാണ്. തിത്തിരിപ്പക്ഷികളുമായുള്ള ബന്ധമാണ് തൈത്തരീയോപനിഷത്തിന് ആ പേര് ലഭിക്കാനുള്ള കാരണം. ജടായു, ജയന്തൻ കാക്ക തുടങ്ങിയ പക്ഷികൾ പുരാണ വിദ്യാർത്ഥികൾക്ക് ചിരപരിചിതമാണല്ലോ. ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള പക്ഷി ചിത്രങ്ങളുണ്ട്. ഇവയിൽ നിന്ന് കലയിലും സാഹിത്യത്തിലുമെല്ലാം പക്ഷി സൗന്ദര്യം പുരാതന കാലം മുതൽ തന്നെ സ്ഥാനം പിടിച്ചിരുന്നുവെന്ന് മനസ്സിലാക്കുവാനാവും. ഭക്ഷ്യ ശൃംഖലയിൽ സുപ്രധാനമായ സ്ഥാനമുള്ളവയാണ് പക്ഷികൾ. പക്ഷിമാംസവും മുട്ടയും മുമ്പ് മുതൽ തന്നെ മനുഷ്യരുടെ ഇഷ്ടാഹാരങ്ങളാണ്. അതുകൊണ്ട് തന്നെയായിരിക്കണം മനുഷ്യർ പക്ഷികളെ മെരുക്കി വളർത്താൻ ആരംഭിച്ചത്. കോഴിയും തുർക്കിക്കോഴിയും താറാവും വളർത്തു പക്ഷികളിൽ പ്രമുഖരാണ്. പക്ഷികളുടെ കനം കുറഞ്ഞ എല്ലുകൾ കൊണ്ട് തയ്യൽ സൂചികളും അമ്പും ആഭരണങ്ങളും സംഗീതോപകരണങ്ങളുമെല്ലാം ഉണ്ടാക്കി പുരാതന മനുഷ്യർ ഉപയോഗിച്ചിരുന്നതായി മനസ്സിലാക്കാനായിട്ടുണ്ട്. അഴകുള്ളതോ മനുഷ്യ ശബ്ദം അനുകരിക്കുന്നതോ ആയ പക്ഷികളെ കൗതുകത്തിനായി വളർത്തുന്ന സമ്പ്രദായത്തിനും നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. പ്രാവിനെ സന്ദേശങ്ങൾ കൈമാറുന്നതിനു വേണ്ടി ക്രിസ്തുവിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഈജിപ്തുകാർ ഉപയോഗിച്ചിരുന്നുവെന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. വേട്ടയ്ക്ക് വേണ്ടി പക്ഷികളെ ഉപയോഗിക്കുന്ന സമ്പ്രദായത്തിനും ഏറെ പഴക്കമുണ്ട്. പ്രാപ്പിടിയൻ വർഗത്തിൽപ്പെട്ട പക്ഷികളെ ഉപയോഗിച്ച് മറ്റു പക്ഷികളെ തുരത്തിപ്പിടിക്കുന്നത് പഴയകാല പ്രഭുക്കന്മാരുടെ പ്രധാന വിനോദങ്ങളിലൊന്നായിരുന്നു. നീർക്കാക്കകളെയും ഞാറപ്പക്ഷിയെയും മെരുക്കി മീൻ പിടിക്കാൻ വേണ്ടി ഇന്നും ഉപയോഗിക്കാറുണ്ടല്ലോ. ഇന്ന് ലോകത്ത് 8600-ഓളം പക്ഷിവർഗങ്ങളാണുള്ളത്. ഇന്ത്യയിൽ ഏകദേശം 1200 പക്ഷിവർഗങ്ങളെയുള്ളൂ. ഭാരതത്തിൻ്റെ 1/3 വിസ്താരമുള്ള തെക്കേ അമേരിക്കയിലെ കൊളംബിയയിൽ 1700-ലേറെ പക്ഷിയിനങ്ങളുണ്ട്. തൂവലുകൾ. പക്ഷികളെ മറ്റു ജീവികളിൽ നിന്ന് വേർതിരിച്ചു നിർത്തുന്ന പ്രധാനപ്പെട്ട പ്രത്യേകത അവയുടെ തൂവലുകളാണ്. പക്ഷങ്ങളുള്ള ജീവികളാണല്ലോ പക്ഷികൾ. ഈ തൂവലുകളാണ് പക്ഷികളെ പറക്കുവാൻ സഹായിക്കുന്നത്. എന്നാൽ പറക്കാത്ത പക്ഷികളുമുണ്ട്. കിവി, ഒട്ടകപ്പക്ഷി തുടങ്ങിയ പക്ഷികൾ പറക്കാറില്ല. അവയ്ക്കും തൂവലുകളുണ്ട്. എങ്കിലും തൂവലുകളുടെ പ്രധാനപ്പെട്ട ധർമ്മം പറക്കുക തന്നെയാണ്. അതിനനുസൃതമായ രൂപത്തിലാണ് തൂവലുകൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. പറക്കുവാനാവശ്യമായ അനുകൂലനങ്ങൾ. ദേഹത്തിൻ്റെ വലിപ്പത്തെ അപേക്ഷിച്ച് കനം എത്ര കണ്ട് ചുരുങ്ങുന്നുവോ അത്രയും പറക്കുന്ന ജന്തുവിന് നല്ലതാണ്. ഈ തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പക്ഷികളുടെ സൃഷ്ടി നടന്നിരിക്കുന്നത്. പക്ഷികൾക്ക് അവയുടെ വലിപ്പത്തിനൊത്ത ഭാരമില്ല. തൂവലുകൾക്കിടയിലും പൊള്ളയായ എല്ലുകളിലുമുള്ള അനേകം വായുകോശങ്ങളിൽ സദാ കാറ്റു നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ടാണിത് സാധിക്കുന്നത്. പക്ഷികളുടെ മിക്ക എല്ലുകളുടെയും അകം പൊള്ളയാണെന്ന് ഓർക്കുക. എന്നാൽ വെള്ളത്തിൽ നീന്തേണ്ട പക്ഷികൾക്ക് ഈ സവിശേഷത ഉപകാരപ്രദമല്ലാത്തതിനാൽ അവയുടെ എല്ല് പൊള്ളയല്ല.
തൂവൽ തീരെ ഭാരം കുറഞ്ഞ ഒരു വസ്തുവാണല്ലോ, അതിന് മാർദ്ദവവും വളരെ കൂടുതലാണ്. എന്നാൽ തുച്ഛമായ ഭാരവും അത്യധികം മാർദ്ദവുമുള്ള തൂവലിൻ്റെ ബലം വിസ്മയാവഹമാണ്. എത്ര ശക്തിയുള്ള കാറ്റിനെയും ചെറുത്തു നിൽക്കുവാൻ കഴിയുന്നവയാണ് തൂവലുകൾ. ആകാശ സഞ്ചാരത്തിന് പ്രധാനമായും സഹായിക്കുന്ന ചിറകിൻ്റെ പുറകിലും വാലിലുമുള്ള തൂവലുകൾക്കാണ് ബലം കൂടുതലുള്ളത്. കാറ്റിനു വഴങ്ങിക്കൊടുക്കേണ്ടി വരുമ്പോൾ തൂവൽ തണ്ടിൻ്റെ ഇരുവശത്തുമുള്ള കതിരുകൾ അങ്ങനെ ചെയ്യുവാനും സഹായിക്കുന്നു. തൂവലിൻ്റെ ധർമ്മങ്ങൾ. തൂവൽ താപചാലകമല്ല, അതിനാൽ പക്ഷികളുടെ ശരീരത്തെ ചൂടിൽ നിന്നും തണുപ്പിൽ നിന്നും സംരക്ഷിക്കുവാൻ തൂവൽ കവചത്തിന് സാധിക്കുന്നു. ദേഹത്തിൻ്റെ പുറകിലേക്ക് ചൂണ്ടി ഒന്നിനു മുകളിൽ ഒന്നായി മേഞ്ഞു വെച്ചിരിക്കുകയാണ് തൂവലുകൾ. പക്ഷികളെ സഞ്ചരിക്കുവാൻ സഹായിക്കുന്നത് തൂവലുകൾ മേഞ്ഞു വെച്ചിട്ടുള്ള ഈ രീതിയാണ്. വായുവിൽ കൂടി സഞ്ചരിക്കുമ്പോൾ വായുസമ്മർദ്ദത്തെ ഏറ്റവും കുറയ്ക്കുന്നതിനും ഇത് സഹായിക്കുന്നു. പക്ഷികളുടെ ശരീരത്തെ നനവിൽ നിന്ന് രക്ഷിക്കുന്നതും ഈ തൂവൽ മേലാപ്പ് തന്നെ. തൂവലുകൾക്ക് സ്വതവേ എണ്ണമയമുള്ളതിനാൽ നന്നായി നനഞ്ഞാൽ പോലും കുടഞ്ഞാൽ തൂവലുകളിൽ തങ്ങി നിൽക്കുന്ന തുള്ളികളെയെല്ലാം തെറുപ്പിക്കുവാൻ കഴിയുന്നു. തൂവലുകൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന നിറങ്ങളും പക്ഷികളുടെ ഗുണത്തിനു തന്നെ. ശത്രുക്കളെ അകറ്റുവാൻ സഹായിക്കുന്നത് ഈ നിറങ്ങളാണ്. പക്ഷി ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ നിന്ന് അതിനെ വേർതിരിച്ച് കാണാൻ പറ്റാതാക്കിക്കൊണ്ടാണ് നിറം അതിനെ രക്ഷിക്കുന്നത്. ഇണയെ വശീകരിക്കുവാനാണ് ചില പക്ഷികൾക്ക് നിറം നൽകപ്പെട്ടിരിക്കുന്നത്. ശൃംഗാര ചേഷ്ടകളിൽ പ്രധാന പങ്കുവഹിക്കുന്ന തൂവലുകൾക്ക് അസാധാരണമായ ആകൃതികളും അതിമനോഹരമായ നിറങ്ങളുമുണ്ടാവും. മയിലിൻ്റെ വാൽ ഇതിനൊരുദാഹരണമാണ്. തൂവൽ വൃത്തിയാക്കുവാൻ. തൂവലുകൾ പക്ഷികൾക്ക് മാത്രം നൽകപ്പെട്ട അപാരമായ അനുഗ്രഹമാണ്. അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു അവയെ വൃത്തിയാക്കി സൂക്ഷിക്കുന്നതിന് പക്ഷികൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് കാണാം. പതിവായി കുളിക്കുന്നവയാണ് പല ജാതി പക്ഷികളും. തൂവലുകളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പൊടിയും അഴുക്കുമെല്ലാം കഴുകിക്കളയാനാണ് ഈ കുളി. വെള്ളത്തിൽ ഇറങ്ങിക്കുളിക്കാത്ത സൂചിമുഖി, തുന്നാരൻ മുതലായ ചെറിയ പക്ഷികൾ ഇലക്കൂട്ടങ്ങളിൽ തങ്ങി നിൽക്കുന്ന മഞ്ഞിൻ്റെയും മഴയുടെയും തുള്ളികളിൽ പുരണ്ട് തങ്ങളുടെ തൂവലുകൾ വൃത്തിയാക്കുന്നു. മറ്റു ചില പക്ഷികൾ കുളിക്കുന്നത് പൊടിമണ്ണിലാണ്. അങ്ങാടിക്കുരുവി, വേലിത്തത്ത തുടങ്ങിയ പക്ഷികൾ തങ്ങളുടെ തൂവലുകൾക്കിടയിലേക്ക് മണൽ വാരിയിടുന്നത് കാണാം. ഇത് എന്തിനാണെന്ന് ഖണ്ഡിതമായി പറയാൻ പക്ഷിശാസ്ത്രജ്ഞന്മാർക്കാകുന്നില്ല എന്നതാണ് വാസ്തവം. കുളിക്കുക മാത്രമല്ല, ചീകി വൃത്തിയാക്കുകയും എണ്ണയിടുകയും എല്ലാം പക്ഷികൾ ചെയ്യുന്നുണ്ട്. കൊക്കും കാലുകളും ഉപയോഗിച്ച് തൂവൽ ചിക്കുന്നവയാണ് പക്ഷികൾ. വാൽഭാഗത്തുള്ള ഒരുതരം ഗ്രന്ഥിയിൽ നിന്ന് എണ്ണമയമുള്ള ഒരു ദ്രാവകം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. തൂവലുകളെ ചീകി വെടിപ്പാക്കുന്ന സമയത്ത് പക്ഷി അതിൻ്റെ കൊക്കുകൊണ്ട് ഈ ഗ്രന്ഥിയെ അമർത്തി അതിൽ നിന്നൂറി വരുന്ന ദ്രാവകം കൊക്കിലെടുത്ത് തൂവലുകളിൽ പുരട്ടുന്നതായി കാണാം. നാര വർഗത്തിൽപ്പെട്ട ചില പക്ഷികൾ ഒരുതരം പൗഡറും ഉപയോഗിക്കുന്നുണ്ട്. തൊട്ടാൽ പൊടിയുന്ന പൊടിപ്പുട എന്നറിയപ്പെടുന്ന പൗഡർ ഡോൺ തൂവൽ കൂട്ടമുള്ളവയാണ് ഈ പക്ഷികൾ. തങ്ങളുടെ പ്രധാന ആഹാരമായ മത്സ്യത്തെ പിടിച്ച് വിഴുങ്ങുമ്പോൾ പക്ഷിയുടെ തൂവലിൽ പറ്റിപ്പിടിക്കുന്ന കൊഴുപ്പിനെ നീക്കം ചെയ്ത് തൂവൽ വൃത്തിയാക്കുവാനാണ് നാരപ്പക്ഷികൾ ഈ പൗഡർ ഉപയോഗിക്കുന്നത്. ഒടിഞ്ഞോ തേഞ്ഞോ കൊഴിഞ്ഞോ പോകുന്ന തൂവലുകൾക്ക് പകരം പക്ഷി ശരീരത്തിൽ പുതിയ തൂവലുകൾ വളർന്നു വരും. ആണ്ടിലൊരിക്കൽ ക്രമേണയായി തൂവലുകൾ പൊഴിഞ്ഞുപോയി പുതിയവയുണ്ടാവുന്ന പ്രക്രിയയും പക്ഷികളിൽ നടക്കുന്നുണ്ട്. അസ്ഥി സംവിധാനം. പക്ഷികളുടെ ആകൃതിയും കനം കുറഞ്ഞ ദേഹവും തൂവലുകളുമാണ് അവയ്ക്ക് പറക്കാനായി നൽകപ്പെട്ട അനുകൂലനങ്ങളെന്ന് പറഞ്ഞുവല്ലോ. ഇതുകൂടാതെ പക്ഷികളുടെ മാറത്തുള്ള എല്ലിൻ്റെ ആകൃതി തോണിയുടെ അടിമരത്തോട് സാദൃശ്യമുള്ളതായതും വായുവിലൂടെ മുൻപോട്ടുള്ള ഗമനത്തെ സഹായിക്കുന്നുണ്ട്. ഈ എല്ലിനോടാണ് ചിറകുകളുടെ ചലനത്തിന് ആവശ്യമായ മാംസപേശികൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്നത്. ഈ പേശികളുടെ ബലവും വലിപ്പവും പക്ഷികളെ പറക്കുവാൻ സഹായിക്കുന്ന ഘടകങ്ങൾ തന്നെ. വ്യത്യസ്ത രീതികളിൽ സഞ്ചരിക്കേണ്ട പക്ഷികൾക്ക് യോജിച്ച രീതിയിൽ അവയുടെ അവയവ ഘടനയിലും മാറ്റം കാണാവുന്നതാണ്. ആൽബട്രോസിനെ പോലെ വളരെ ദൂരം ചിറകനക്കാതെ ഒഴുകിപ്പറക്കുന്ന പക്ഷികൾക്ക് വളരെ നീളം കൂടി വീതി കുറഞ്ഞ ചിറകുകളാണ് നൽകപ്പെട്ടിരിക്കുന്നതെങ്കിൽ, കാടയെപ്പോലെ പെട്ടെന്ന് പൊന്തി ഉടനെ വളരെ വേഗം പറക്കേണ്ടി വരുന്ന പക്ഷികൾക്ക് വീതി കൂടി നീളം കുറഞ്ഞ ചിറകുകളാണ് നൽകപ്പെട്ടിരിക്കുന്നത്.
മണിക്കൂറിൽ 30 മുതൽ 60 വരെ കിലോമീറ്റർ വേഗതയിലാണ് പക്ഷികൾ സാധാരണയായി പറക്കുന്നതെങ്കിലും 130 മുതൽ 150 വരെ കിലോമീറ്റർ വേഗതയിൽ പറക്കാൻ കഴിയുന്ന പക്ഷികളുമുണ്ട്. പക്ഷികളുടെ ഉറക്കം മരക്കൊമ്പിലിരുന്നാണല്ലോ. മരക്കൊമ്പിൽ പിടിച്ചിരിക്കുമ്പോൾ വിരലുകളുടെ പിടിവിട്ടു പോവാതിരിക്കാൻ ഒരു പ്രത്യേകമായ അനുകൂലനം പക്ഷികളുടെ കാലുകളിലുണ്ട്. പക്ഷികളുടെ ദേഹം കാലുകളിൽ അമരുന്നതോടെ കാലുകൾ മടങ്ങുകയും ചില മാംസപേശികളും തന്തുക്കളും വലിഞ്ഞ് വിരലുകളെ കൊമ്പിനു ചുറ്റും മുറുകിക്കിടക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. അതിനാൽ നല്ല ഉറക്കത്തിലാണെങ്കിലും അതിൻ്റെ പിടിവിടുകയോ അങ്ങനെ വീണു പോവുകയോ ചെയ്യുന്നില്ല. പറക്കുക എന്ന വിസ്മയം. പറക്കലിനെ പൊതുവെ രണ്ടായി തരംതിരിച്ചാണ് പഠിക്കാറുള്ളത്. വട്ടം ചുറ്റി പൊങ്ങിയും താണും ഒഴുകിയൊഴുകിയുമുള്ള പറക്കലാണ് ഒന്നാമത്തേത്. ചിറകടിച്ചുയർന്നുള്ള ദൂരത്തേക്കുള്ള പറക്കലാണ് രണ്ടാമത്തെ ഇനം. ആദ്യ രീതിയിലുള്ള പറക്കലിൽ പക്ഷി പൊതുവെ അധിക ദൂരം പറന്നു മാറാറില്ല. ഇതുതന്നെ പല രീതിയിലുമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് പറന്നുയരുകയും താഴുകയും ചെയ്യുന്ന ശൈലിയാണ് ഒന്ന്. പറന്നുയർന്ന ശേഷം വൃത്താകൃതിയിൽ വായുവിൽ ഒഴുകിപ്പറക്കുകയാണ് രണ്ടാമത്തെ ശൈലി. ഓരോ പക്ഷിവർഗത്തിനും അതിൻ്റേതായ പറക്കൽ ശൈലിയും പ്രസ്തുത ശൈലിക്കൊത്ത ചിറകുകളുമുണ്ട്. പറന്നുയർന്ന ശേഷം വൃത്താകൃതിയിൽ വായുവിൽ ഒഴുകിപ്പറക്കുന്നവയാണ് പരുന്ത്, കഴുകൻ, കടൽപക്ഷികൾ എന്നിവ. ഇവയുടെ ചിറകുകൾക്ക് നീളം കൂടുതലും വീതി കുറവുമാണ്. ഇതിൽ തന്നെ കടൽപക്ഷികളുടെ തൂവലിന് വീതി തീരെ കുറവാണ്. ഇവയിൽ വിടർത്തിപ്പിടിച്ച തൂവലിൻ്റെ അഗ്രഭാഗത്തായി ചില വിടവുകൾ കാണാം. കാറ്റിൻ്റെ ഗതിവിഗതികളെ നേരിട്ട് പ്രയാസമില്ലാതെ പറക്കുവാനായി നൽകപ്പെട്ട ഒരു അനുകൂലനമാണിത്. പറക്കുന്നതിനിടെ വേട്ടയാടുന്ന പക്ഷികൾക്ക് നീളമുള്ളതും വീതി കുറഞ്ഞതുമായ ചിറകുകളാണുള്ളതെങ്കിൽ തറയിലിറങ്ങി ആഹാരം തേടുന്ന പക്ഷികൾക്ക് വലുപ്പവും ഭാരവുമുള്ള ചിറകുകളാണുള്ളത്. ഒരിടത്തിരുന്ന് ഇരയെ കണ്ടുപിടിച്ച ശേഷം ഒറ്റക്കുതിപ്പിന് കൊക്കിലൊതുക്കുന്ന പൊന്മാനെപ്പോലെയുള്ള പക്ഷികളുടെ ചിറകുകൾ വൃത്താകൃതിയിലുള്ളവയാണ്. കൂടുതൽ പറക്കേണ്ടതില്ലാത്ത കോഴികളെപ്പോലെയുള്ളവയുടെ ചിറകുകൾ നീളം കുറഞ്ഞ് വീതി കൂടിയവയാണ്. താറാവിൻ്റെ ചിറകുകളാവട്ടെ വായുവിൽ പറക്കാനും വെള്ളത്തിൽ തുഴയാനും ഉപയോഗിക്കാൻ പറ്റിയ തരത്തിലുള്ളതാണ്. വേഗത്തിൽ പറക്കുകയും പെട്ടെന്ന് ഗതിമാറ്റുകയും ചെയ്യുന്ന കുരുവികളുടെ ചിറകുകൾക്ക് ഈ ആവശ്യാർത്ഥമുള്ള പ്രത്യേകമായ ഒരു വളവുണ്ട്. വെള്ളത്തിനടിയിലൂടെ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന രീതിയിൽ ബലവത്തായ തുഴയായി ഉപയോഗിക്കുവാനുള്ള അനുകൂലനങ്ങൾ ധ്രുവപ്രദേശങ്ങളിലെ അൽസിലോ പക്ഷികളുടെ ചിറകിലുണ്ട്. അതിവേഗം നീന്താൻ പെൻഗ്വിനെ സഹായിക്കുന്നത് അതിൻ്റെ കുറിയ ചിറകുകളാണ്. ഓരോ പക്ഷിക്കും അതിൻ്റേതായ പറക്കൽ രീതിയുണ്ട്. വായുവിലേക്ക് ചാടുകയും ചിറക് വിടർത്തി തൻ്റെ പിന്നിലുള്ള വായുവിനെ തള്ളുകയും മുന്നോട്ടാഞ്ഞ് വായുവിന് മുകളിലെത്തുകയും ചെയ്തുകൊണ്ടാണ് പ്രാവ് പറക്കാൻ തുടങ്ങുന്നത്. ഓട്ടത്തിൻ്റെ വേഗത ക്രമപ്രവിദ്ധമായി വർദ്ധിപ്പിച്ച് ചിറക് വിടർത്തി വായുവിലേക്ക് പൊങ്ങുകയാണ് ആൽബട്രോസ് ചെയ്യുന്നത്. ഇതേ വിദ്യയാണ് നാം വിമാനങ്ങളിൽ ഉപയോഗിക്കുന്നത്. ചിറകുകൾ അടിച്ചുകൊണ്ട് അതിനടിയിൽ ആവശ്യമായ വായുപ്രവാഹം സൃഷ്ടിച്ചുകൊണ്ടാണ് മറ്റു ചില പക്ഷികൾ പറക്കുന്നത്. വായുവിൽ തങ്ങി നിൽക്കുക എന്നത് പറക്കാൻ തുടങ്ങുന്നതിനേക്കാൾ എളുപ്പമാണ്. ചിറകിൻ്റെ പുറകുവശം താഴോട്ട് ചെരിയുമ്പോൾ അതിനടിയിലൂടെ നീങ്ങുന്ന വായു പുറകുവശത്ത് ഇടിച്ച് അതിനുമേൽ ശക്തി പ്രയോഗിക്കുകയും പക്ഷിയെ മുകളിലേക്ക് ഉയർത്തുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ചിറകിന് മുകളിലൂടെ പോകുന്ന വായു അതിൻ്റെ മുൻവശത്തുകൂടി മുകളിലേക്ക് മാറുന്നതിനാൽ അവിടെയുള്ള വായു സമ്മർദ്ദം കുറയുകയും പക്ഷിയെ മുകളിലേക്ക് തള്ളുകയും ചെയ്യുന്നുണ്ട്. ചിറകിന് മുകളിലും താഴെയുമുള്ള ബലങ്ങളുടെ പ്രവർത്തനത്താൽ ചിറകടിക്കാതെ തന്നെ കുറേ നേരം വായുവിൽ തന്നെ തങ്ങി നിൽക്കാൻ പക്ഷിക്ക് കഴിയുന്നു. ആൽബട്രോസിനെ പോലെയുള്ള പക്ഷികൾക്ക് ചിറകടിക്കാതെ തന്നെ മണിക്കൂറുകളോളം വായുവിൽ തങ്ങി നിൽക്കാൻ കഴിയുന്നത് ആധുനിക വിമാനങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന തത്വം ഉപയോഗിച്ചുകൊണ്ടാണ്. ബാറ്റ്ലർ എന്നു പേരുള്ള ആഫ്രിക്കൻ കഴുകന് പറന്നുയർന്നു കഴിഞ്ഞാൽ കാറ്റിലൂടെ ചിറകടിക്കാതെ 55 മുതൽ 85 വരെ കിലോമീറ്റർ വേഗതയിൽ തെന്നിമാറാനാവും. ശരീരം ചെരിച്ചും നിവർത്തിയും കൊണ്ട് സഞ്ചാരഗതി നിയന്ത്രിച്ചാണ് ഇത് സാധിക്കുന്നത്. പറന്നുയരുന്ന പോലെ തന്നെ പ്രധാനമാണ് നിലത്തിറങ്ങലും. ഒരു ചെറിയ അശ്രദ്ധയുണ്ടായാൽ യാത്രക്കാരുടെ എല്ലാം ജീവൻ തന്നെ അപായപ്പെടാൻ സാധ്യതയുള്ളതാണ് വിമാനത്തിൻ്റെ നിലത്തിറക്കം എന്നറിയാമല്ലോ. അരയന്നം വായുവിൽ നിന്ന് വെള്ളത്തിലേക്ക് അതിൻ്റെ കാൽ ബ്രേക്കായി ഉപയോഗിച്ചുകൊണ്ടാണ് ഇറങ്ങുന്നത്. കഴുകനാവട്ടെ മലയുടെ കിഴുക്കാൻ തൂക്കായ ഭാഗങ്ങളിലും മറ്റും ഇറങ്ങുന്നത്
വായുവിനെ ബ്രേക്കായി ഉപയോഗിച്ചാണ്. തനിക്ക് ചുറ്റും സൃഷ്ടിക്കുന്ന വായുപ്രവാഹത്തെ പ്രത്യേക രീതിയിൽ ഉപയോഗിച്ചാണ് പഫിൻ പക്ഷി നിലത്തിറങ്ങുന്നത്. നൂറ്റാണ്ടുകളായുള്ള പര്യവേക്ഷണങ്ങളിലൂടെ മനുഷ്യർ ആർജിച്ചെടുത്ത സാങ്കേതിക തികവിന് പോലും ചെന്നെത്താനാവാത്തത്ര സൂക്ഷ്മവും സുന്ദരവുമായി നിർമ്മിക്കപ്പെട്ട പക്ഷികളിലെ വിസ്മയകരമായ പറക്കൽ വ്യവസ്ഥ കേവല യാദൃച്ഛികതയുടെ ഉൽപ്പന്നമാണെന്ന് പറയാൻ കഴിയുന്നതെങ്ങനെ? കുറ്റമറ്റതും മികവുറ്റതുമായ പറക്കൽ ഡിസൈനിങ്ങിന് പിന്നിൽ സൂക്ഷ്മജ്ഞനായ സ്രഷ്ടാവിൻ്റെ കരവിരുതുകളാണ് ചിന്തിക്കുന്നവർക്ക് കാണാൻ കഴിയുക. അവൻ്റെ അജയ്യത വിളിച്ചു പറയുന്നവയാണ് അവൻ്റെ സൃഷ്ടികളിൽ ഓരോന്നുമെന്നതാണ് സത്യം. ഖുർആൻ പറഞ്ഞതെത്ര ശരി! അപ്പോൾ ആകാശങ്ങളുടെ രക്ഷിതാവും ഭൂമിയുടെ രക്ഷിതാവും ലോകരുടെ രക്ഷിതാവുമായ അള്ളാഹുവിനാണ് സ്തുതി. ആകാശങ്ങളിലും ഭൂമിയിലും അവനു തന്നെയാകുന്നു മഹത്വം, അവൻ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. 45 അധ്യായം 36-37 സൂക്തങ്ങൾ. പക്ഷികൾക്ക് ഈ കഴിവുകളെല്ലാം എവിടെ നിന്ന് കിട്ടി? അവ ഗവേഷണം ചെയ്ത് കണ്ടെത്തിയതല്ലെന്ന് ഉറപ്പ്. പിന്നെ ആരാണ് അവയ്ക്ക് പറക്കലിൻ്റെ ശാസ്ത്രീയ തത്വങ്ങൾ പഠിപ്പിച്ചത്? അവയെ ആരാണ് സുന്ദരമായി അണിയിച്ചൊരുക്കിയത്? പാറിപ്പറക്കുന്ന പറവകൾക്ക് അതിനാവശ്യമായ അനുകൂലനങ്ങൾ ലഭിച്ചത് അന്ധമായ യാദൃച്ഛികതയുടെ ഫലമായാണ് എന്ന് പറയുന്നത് എന്തുമാത്രം വലിയ വിവരക്കേടാണ്! പക്ഷികളെ അനുകരിച്ചുകൊണ്ടാണ് നാം വിമാനമുണ്ടാക്കിയിരിക്കുന്നത് എന്നോർക്കുക. വ്യോമയാന വിജ്ഞാനീയത്തിൽ അഗാധ പാണ്ഡിത്യമുള്ളയാളുകളെപ്പോലും അത്ഭുതപ്പെടുത്തുന്നവയാണ് പക്ഷികളുടെ ശരീരത്തിലെ പറക്കുന്നതിന് വേണ്ടിയുള്ള അനുകൂലനങ്ങൾ. ഇത് പക്ഷികൾക്ക് പറക്കുവാൻ കഴിവ് നൽകിയ പടച്ചതമ്പുരാന് സ്തുതികളർപ്പിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നില്ലെങ്കിൽ നാം എന്തുമാത്രം വലിയ ധിക്കാരികളായിരിക്കും! അന്തരീക്ഷത്തിൽ ദൈവീക കൽപ്പനയ്ക്ക് വിധേയമായിക്കൊണ്ട് പറക്കുന്ന പക്ഷികളുടെ നേർക്ക് അവർ നോക്കിയില്ലേ? അള്ളാഹുവല്ലാതെ ആരും അവയെ താങ്ങി നിർത്തുന്നില്ല. വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് തീർച്ചയായും അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്. 16:79 സൂക്തം. അവർക്ക് മുകളിൽ ചിറക് വിടർത്തിക്കൊണ്ടും ചിറക് കൂട്ടിപ്പിടിച്ചുകൊണ്ടും പറക്കുന്ന പക്ഷികളുടെ നേർക്ക് അവർ നോക്കിയില്ലേ? പരമകാരുണികനല്ലാതെ അവയെ താങ്ങി നിർത്തുന്നില്ല. തീർച്ചയായും അവൻ എല്ലാ കാര്യവും കണ്ടറിയുന്നവനാകുന്നു. 67 19 സൂക്തം.